ഹലോ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു ഇലക്ട്രിക് ബൈക്കാണ്, കുട്ടികളുടെ ഇലക്ട്രിക് ബൈക്കാണ്. നമ്മളെ ചെറുപ്പകാലത്ത് നമുക്ക് സൈക്കിൾസിനോടാണ് ഭയങ്കര ക്രേസ്. ഇപ്പോഴും കുട്ടികൾക്ക് സൈക്കിൾസിനോടുള്ള ക്രേസ് കുറഞ്ഞതല്ല, പക്ഷെ അതിനൊരു അപ്ഗ്രേഡ് വേർഷൻ എന്ന രീതിയിൽ ഇപ്പോൾ ഇലക്ട്രിക് ബൈക്ക്സ് ഒരു ട്രെൻഡായിട്ട് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ കാണുന്ന സിനിമയിലും മൂവീസിൽ സിനിമയിൽ കാണുന്ന പോലെ, അല്ലെങ്കിൽ റോഡ് ബൈക്ക് അവർ നേരിട്ട് റോട്ടിൽ കാണുന്ന പോലെയുള്ള ബൈക്കുകളുടെ എക്സാക്റ്റ് ഒരു മിനിയേച്ചർ രൂപമായിരിക്കും ഇതിന്. അപ്പോൾ ആ കുട്ടികൾക്ക് അതിനോടൊരു ഇഷ്ടം കൂടുതലായിരിക്കും. അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അതേപോലെ ഒരു R1 എക്സാക്റ്റ് മിനിയേച്ചർ രൂപമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ എല്ലാം കാണിക്കാം, എല്ലാ സൈഡ്സും ഒന്ന് കാണിക്കാം. ഡ്യുവൽ ഹെഡ്ലൈറ്റും ആണ് വന്നിട്ടുള്ള സൈഡ്. ഇതിൻ്റെ ബാക്കിൽ എക്സോസ്റ്റൊക്കെ, ഡബിൾ എക്സോസ്റ്റും കാര്യങ്ങളെല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ നോർമലി ഇലക്ട്രിക് ബൈക്ക്സ് രണ്ട് ടൈപ്പ് വരുന്നത്, 6 വോൾട്ടും 12 വോൾട്ടും വരുന്നുണ്ട്. 6 വോൾട്ടൊക്കെ കുറച്ചും കൂടി ചെറിയ കുട്ടികൾക്ക്, അതായത് 2, 3, 4 വയസ്സ് വരെ ഓടിക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് അത് ഒത്തിരി കുറച്ചും കൂടി ചെറിയ സൈസായിരിക്കും. പിന്നെ വരുന്നത് 12 വോൾട്ടാണ്. ഇത് 12 വോൾട്ടാണ്. 12 വോൾട്ട് എന്ന് പറഞ്ഞാൽ 4 and above വയസ്സുള്ള കുട്ടികൾക്ക് ഓടിക്കാൻ പറ്റുന്ന, 6 and 7 ആണെങ്കിലും അപ് ടു ഒരു 40 kg വരെ ഇതിൻ്റെ കപ്പാസിറ്റി പറയുന്നുണ്ട്. അപ്പോൾ ഇത് തിരക്കേടില്ല. ഞാൻ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു മോനും ഒരു മോളും ഉണ്ട്, രണ്ടാളും ഇരുന്നിട്ട് ഇത് ഓടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ യാതൊരു കുഴപ്പങ്ങളുമില്ല, സ്പീഡിലുള്ള ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല, അത് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയ്റ്റിൻ്റെ കാര്യം 40-45 kg വരെയൊക്കെ സുഖമായിട്ട് ഇതിൽ പോകും. പിന്നെ ഇത് ഞാൻ വാങ്ങിച്ചത് ഓൺലൈനായിട്ടാണ് വാങ്ങിച്ചത്. നമ്മളിവിടെ, ഞാനിവിടെ ട്രിവാൻഡ്രത്താണ്. ഇവിടെ നമ്മൾ വേറെ ഇതിലുള്ള ഷോപ്പിംഗ് മാൾസിലോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാൽ നമുക്ക് ഒരു ഇവിടെ അല്ല വേറെ എവിടെയാണെങ്കിലും നമുക്ക് ഒരു റേഞ്ച് വന്നിട്ട് ഒരു 15 to 20,000 വരെ വരുന്നുണ്ട്. നോർമലി ഒരു 18-19 എന്തായാലും വരുന്നുണ്ട്. ഞാനിത് ഓൺലൈൻ നോക്കിയപ്പോൾ അതിന് നല്ലൊരു കുറവായതുകൊണ്ട് ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ഓൺലൈനിൽ ഞാൻ ഓർഡർ ചെയ്തു. ഇതിൽ വന്നപ്പോൾ ഇതിലാകെ കുറച്ച് പാർട്സുകൾ മാത്രമേ നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒന്നാമത് വരുന്നത് ഏതൊക്കെയാന്ന് വെച്ചാൽ ഹാൻഡിൽ, മിറേഴ്സ്, ഈ ഡൂം, ഇൻഡിക്കേറ്റേഴ്സ്, ഫുഡ് സ്റ്റെപ്സ്, രണ്ട് സൈഡിലെ ഫുഡ് സ്റ്റെപ്പ്, ഈ അഡീഷണൽ വരുന്ന വീൽസ്, ടെയില്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടി വരിക. ഇതൊക്കെ വളരെ ഈസിയാണ്, അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ഉണ്ട്. നമുക്ക് വളരെ ഈസി ആയിട്ടത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഹാൻഡിലൊക്കെ, ഹാൻഡിൽ മറ്റേ LNG വെച്ചിട്ടാണ്, അതൊക്കെ അഡീഷണൽ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രശ്നങ്ങളൊന്നുമില്ല, ഈസി ആയിട്ടെല്ലാം ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ കുറച്ച് വയേഴ്സ് കൊടുക്കേണ്ടി വരും. ഇത് കണ്ട ഇവിടെ ആക്സിലേറ്ററിൽ വരുന്ന ഈ ഒരു കണക്ഷൻ വരും. പിന്നെ ഈ ലൈറ്റിലേക്ക് വരുന്നൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഈ ബ്രേക്കിലേക്ക്, ഇത് ബ്രേക്കാണ്, ഈ ബ്രേക്കിലേക്ക് വരുന്നൊരു കണക്ഷൻ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ഇതാ, ഇതാണ് ഇതിൻ്റെ ബാറ്ററി. ഈ ബാറ്ററിയിലേക്ക് വരുന്ന ഇവിടെ ഒരു കണക്ഷൻ, ഇത് നമ്മൾ കൊടുക്കേണ്ടതാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. വേറെ അധികം പാടില്ലാത്തതാണ്, നമുക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻസ്റ്റാളേഷൻ സുഖമായിട്ട് ഇത് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വരുന്നത് വെച്ചാൽ രണ്ട് ടൈപ്പ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ നമുക്ക് ഓപ്ഷൻ, ഞാൻ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒന്ന് ഇങ്ങനത്തെ സ്വിച്ചും പിന്നെ കീ വരുന്നൊരു ടൈപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കീ വരുന്ന എടുത്തില്ല, ഇങ്ങനത്തെ സ്വിച്ച് ഉള്ളതാണ് എടുത്തത്. ഇത് ഓൺ ആക്കുമ്പോൾ ഇതിനൊരു സൗണ്ട് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കേൾപ്പിക്കാം. ഒരു ബൈക്ക് റേസ് ചെയ്യുന്ന പോലെയുള്ള സൗണ്ടാണ് ഓൺ ആക്കുമ്പോൾ വരുന്നത്. ഇതിൻ്റെ ഫ്രണ്ടിൽ ഡ്യുവൽ ലൈറ്റ്സ് വരുന്നുണ്ട്, ഈ രണ്ട് ലൈറ്റ്സ്. പിന്നെ ഇവിടെ ഒരു അഡീഷണൽ ഒരു ഡേറ്റയും റണ്ണിങ് ലാമ്പ് പോലെയുള്ള ഒരു സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇത് അത്യാവശ്യം പ്രകാശമുള്ളതാണ്, രാത്രി അത്യാവശ്യം പ്രകാശം ഉള്ള ലൈറ്റ്സാണ്. അപ്പോൾ ഇവിടുത്തെ മോൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എല്ലാ ലൈറ്റും ഓഫ് ചെയ്ത് അവൻ ലൈറ്റ് ഇട്ട് ഓടിക്കലാണ്. അപ്പോൾ ആ ഒരു വ്യൂ കിട്ടാറുണ്ട് ഈ ലൈറ്റിൽ. പിന്നെ ഇവിടെ ഇതിൻ്റെ ഇവിടെ വരുമ്പോൾ നമുക്കൊരു USB ഇത് വരുന്നുണ്ട്, ഓക്സ് വരുന്നുണ്ട്, പിന്നെ ഇവിടെ 4 സ്വിച്ച് വരുന്നുണ്ട്. ഒന്ന് ഹോണാണ്, പിന്നെ മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ മ്യൂസിക്ക് വേറെ
ഇങ്ങനെ കുറച്ച് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇതിൽ ഒരു ഇത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുകയാണെങ്കിൽ ഓക്കെയാണ്. അങ്ങനെ പെട്ടെന്ന് പൊട്ടാത്ത ടൈപ്പ് പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്സാണ്. സംഭവം ഇത് മെയ്ഡ് ഇൻ ചൈനയാണ് എന്ന് വിചാരിച്ചിട്ട് അതിന് ലോക്കൽ ക്വാളിറ്റി ഒന്നല്ല, അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ്. പിന്നെ ഇതിൽ വേറൊന്ന് പറയാനുള്ളത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ആണ്. ഇതിൻ്റെ ബ്രേക്കിംഗ് ഇവിടെ കാലിലാണ് വരുന്നത്. സംഭവം അത്ര അങ്ങ് നല്ലൊരു ബ്രേക്ക്, ഇതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്ന് എനിക്ക് തോന്നിയത് ഈ ഒരു ബ്രേക്കിംഗ് ആണ്. അങ്ങ് അത്രയും നല്ലൊരു ബ്രേക്കിംഗ് അല്ല, നല്ല കുഴപ്പമില്ല എന്നാണ് അത്ര. അപ്പോൾ കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അവർ ബ്രേക്ക് ഉണ്ട് പോയി അങ്ങ് ഇടിക്കും. എന്നാലും ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ഓടിക്കുമ്പോൾ ഇടിക്കലൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനത്തെ വലിയ കാര്യമായിട്ട് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ അങ്ങനെ ഇതിൽ വന്നിട്ടില്ല. ആകെ ഒരു ചെറിയൊരു ഇതാണ്, ആകെ ഇതിപ്പോൾ എവിടെയോ നല്ലോണം കൊണ്ടുപോയി ഒന്ന് കുത്തിക്കൊടുത്താൽ തോന്നുന്നത്. ആകെ ഇങ്ങനെ ഒരു ചെറിയൊരു ഇത് ഏതോ ഒരു കോർണറിൽ നല്ല രീതിയിൽ ഒന്ന് കുത്തിക്കൊടുത്താൽ, ഇങ്ങനൊരു ചെറിയൊരു ഇത് ബെൻഡ് മാത്രമാണ് വന്നിട്ടുള്ളത്, വേറെ കാര്യമായിട്ടൊന്നുമില്ല. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ഓൺലൈനായിട്ടാണ് മേടിച്ചതെന്ന്. അപ്പം ഞാൻ ആ മോൻ്റെ ബർത്ത്ഡേ സമയത്ത് അവന് ഇതൊരു സർപ്രൈസ് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഞാനിവിടെ വാങ്ങിക്കാൻ വേണ്ടി ഇവിടെ സ്റ്റോർസിലൊക്കെ അന്വേഷിച്ചപ്പോൾ ഒരു 18,000-19,000 പറയുന്നത്. അങ്ങനെയാണ് ഞാനിത് ഓൺലൈൻ നോക്കിയപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ആ സെയിൽ നടക്കുന്ന സമയമായിരുന്നു. അങ്ങനെ ഇത് എനിക്ക് 10,000 ബിലോ 10,000 9,800 തോന്നുന്നത് എക്സാക്റ്റ് കറക്റ്റ് അത് കൊടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കറക്റ്റായിരുന്നു, യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല, ഡാമേജൊന്നും ഇല്ലാതെ കിട്ടി എനിക്ക്. വ്യൂ കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ കാണിച്ചു തരാം. ഈ ഒരു വ്യൂ ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റിന് ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്യാവശ്യം പ്രകാശം ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അതും കൂടി ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ബൈക്കിനെ കുറിച്ച് പറയാനുള്ളത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണും വരെ. ബൈ.